വെൽക്കം ടു എൻ എൻ ആർ കിച്ചൺ. ഇത് നമ്മുടെ വീട്ടിലത്തെ ബെഡ്റൂമിലുള്ള അലമാറയാണ് കേട്ടോ. രണ്ട് താഴെയുള്ള രണ്ട് ബെഡ്റൂമിലും ഇതുപോലെ മരത്തിൻ്റെ അലമാറകളായിരുന്നു. അതൊക്കെ നമ്മൾ പൊളിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ കംപ്ലയിൻസൊക്കെ വന്നതുകൊണ്ട്. ശേഷം നമ്മൾ ഇതിൽ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഇതുപോലെ ഫെറോ സിമൻറ്റിൻ്റെ കള്ളികളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര സ്പേസ് വേണം, എത്ര കള്ളികൾ വേണം എന്ന് നമ്മൾ അവരോട് പറഞ്ഞാൽ അതിനനുസരിച്ച് അവർ ചെയ്തു തരും. ഇതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം അത്ര അധികം പൊടികളൊക്കെ ആയിരുന്നു. രണ്ട് ബെഡ്റൂമും നിറയെ, അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്നോ ജനാല വഴി പുറത്തു നിന്നോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവരാദ്യേ പറഞ്ഞിരുന്നു നന്നായിട്ട് പൊടി ഉണ്ടാവും എന്നാദ്യേ നമ്മളോട് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ള റൂംസും കാര്യങ്ങളൊക്കെ അടച്ചിട്ടിട്ടാണ് അവരതിന് ഉള്ളിലിരുന്നിട്ട് ഈ വർക്കൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടിയൊക്കെ ഇട്ട് പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന് അടപ്പുകൾ വെക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ. കാരണം ഓൾറെഡി കള്ളികളൊക്കെ നമ്മൾ ഫെറോ സിമൻ്റ് ഉപയോഗിച്ച് ചെയ്തതുകൊണ്ട് ഇതിനുള്ള അടപ്പുകൾ വെക്കുന്നത് ഉള്ള ജോലിയാണ് ഇനിയുള്ളത് കേട്ടോ. നമ്മളിവിടെ മൾട്ടിവുഡിൻ്റെ ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോവാം. നമ്മളിതിന് സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വൈറ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഇതിൽ തന്നെ മൈക്കൊട്ടിച്ച് വരുന്ന ഷീറ്റ്സൊക്കെ നമുക്ക് കിട്ടും. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ വേറെ ജോലിയൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് സ്പ്രേ പെയിൻറ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ലോക്കായാലും ഇതിൻ്റെ ഓരോ കൊളുത്തുകളും ഹാൻഡിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങുക, നല്ല മെറ്റീരിയൽസ് നോക്കി മേടിക്കുക. അപ്പോൾ ഒരുപാട് കാലം, എത്ര കാലം വേണമെങ്കിലും ഒരു കേടുപാടും കൂടാതെ ഇത് നിൽക്കൂട്ടോ. നമ്മളതിൻ്റെ ആ ഡോറുകളും ഒക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ ഈ അഴിച്ചു മാറ്റാൻ പറ്റാത്ത ഭാഗം ഉണ്ടല്ലോ, അതാണ് സ്പ്രേ പെയിൻറ് ചെയ്തെടുക്കുന്നത്. അഴിച്ചു മാറ്റുന്നത് ആ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്നാണ്, പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പെയിൻറ് ചെയ്തിട്ടുള്ളത്. ഒരു ഡാർക്ക് കളറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്, ഒരു ഡാർക്ക് റോസ്. അപ്പോൾ നമ്മൾ അതും ഒരു വൈറ്റ് കോമ്പിനേഷനുമാണ് ചെയ്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ താമസം തുടങ്ങാത്ത വീട്ടിൽ നമ്മളിതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നില്ല. ഓൾറെഡി നമ്മൾ താമസിക്കുന്ന വീട്ടിലായതുകൊണ്ട് ആകെ പൊടിയും എല്ലാം ആയിട്ട് ഒരു മാസത്തോളമായിട്ട് നല്ല പുകിലായിരുന്നു. അധികം നമുക്ക് എല്ലാ ടൈമിലും ഇതിൻ്റെ കൊളത്തുകളും ഇതൊക്കെ ഇതിൽ ഈ സ്പ്രേ പെയിൻറ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സെല്ലോട്ടാപ്പ് കൊണ്ട് നന്നായിട്ട് ചുറ്റിയിട്ടാണ് കേട്ടോ നമ്മളിത് അടിച്ചത്. ഇതിൻ്റെ ഒരുവിധം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഡോറുകളൊക്കെ ഒന്ന് സ്പ്രേ പെയിൻറ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. നല്ല സ്മെല്ലാണ്. അകത്തൊന്നും നമ്മൾ കൂടുതൽ സമയമൊന്നും അത് വീഡിയോ എടുത്ത് അകത്തൊന്നും നിൽക്കില്ല, അത്രയും സ്മെല്ലാണ്. ക്യൂടെക്സിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇത്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ദൂരത്തോട്ട് മാറ്റിയിട്ട് വേണം ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഒരുപാട് മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ, അവർക്കൊക്കെ അലർജി പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ സ്പ്രേ പെയിൻറ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പുതുമ ഉണ്ടാവും നമ്മൾ ബെഡ്റൂമിനൊക്കെ.
ആറ് ഷീറ്റ് മൾട്ടിവുഡാണ് കേട്ടോ. നമുക്ക് രണ്ട് ബെഡ്റൂമിലേയും അലമാരകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഒരു വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് കളറൊന്നും വേണ്ട, പെയിൻറ്റിംഗ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ആ വൈറ്റ് തന്നെ കംപ്ലീറ്റ്ലി വൈറ്റ് ആക്കിയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മൾട്ടിവുഡ് ആകുമ്പോൾ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം, ചിതലിൻ്റെ ശല്യം ഒന്നും തന്നെ ഉണ്ടാവില്ല. എത്ര കാലം നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും കാലം അത് അതേപോലെ തന്നെ നിൽക്കും. മൾട്ടിവുഡ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും സ്ട്രോങ് ആണ് സംഭവം. നമ്മുടെ പി വി സി പൈപ്പൊക്കെ അതിൻ്റെ ഒരു പേസ്റ്റാക്കി വരുന്ന ഒരു മെറ്റീരിയലാണത് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്രയും ഉറപ്പും ഒക്കെ അതുണ്ടാവും. പിന്നെ ഈ ലോക്കും കാര്യങ്ങളൊക്കെ ഇതും നമ്മൾ സ്പ്രേ പെയിൻ്റ് ആവാതിരിക്കാൻ സെല്ലോ ടാപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ സാധാ പെയിൻ്റ് പോലെ എല്ലാ സ്പ്രേ പെയിൻ്റ് പെട്ടെന്ന് കുറച്ച് ടൈം ഒന്ന് കാറ്റ് തട്ടുമ്പോഴത്തേക്കും ഇത് റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബെഡ്റൂമിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. സെൻറ്ററിൽ രണ്ട് ഡോറ് വൈറ്റായിട്ടും രണ്ട് വശങ്ങളിലായിട്ട് പിങ്ക് ആയിട്ടുമാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ രണ്ട് തട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സ്വിച്ച് ബോർഡിൻ്റെയൊക്കെ ഒരു ഭാഗത്തായിട്ട് മൊബൈലും കാര്യങ്ങളൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാനും ഒക്കെ വളരെ ഈസി ആവും. ഈ ബെഡ്റൂമിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു വലിയൊരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ താഴ്ത്തന്നെയിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ സെറ്റ് ചെയ്ത് വെച്ച അലമാരയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിലും സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് ഭാഗങ്ങൾ നമുക്ക് മൊബൈൽസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള പെയിൻ്റ് നമ്മൾ ഒന്നുകൂടി ഒന്ന് ലൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഒരു അടിച്ചു വന്നപ്പോൾ ഒരു ഡാർക്ക് യെല്ലോ പോലെ തോന്നിയത് കാരണം അതിലൊരു വൈറ്റ് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു വൈറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്പേസൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ പറയാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.